മോളെ, ബർത്ത്ഡേ പായസം കീടിക്ക് തീമർത്ത് കലക്കി. താങ്ക് യു. ആ, ഇവൾക്ക് നല്ല കൈപുണ്യ. കൈപുണ്യത്തിന്റെ കാര്യത്തില് ഇവളുടെ അമ്മ, ആഹാ, എന്റെ സുരേ, അവൾ ചില എന്തക്കലുണ്ടാക്കും, വായിലൊക്കെ. അടുത്ത പിറന്നാൾ നമുക്ക് അനിയെ കെട്ടിച്ചു വിടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാര്യയുടെ ബദരമു വാർത്ത നിനക്ക് മനസ്സിലായി? ടി വി കണ്ടിട്ടുണ്ട്. അല്ല, ടി വിയിൽ പലതും കാണും, അത് വന്ന് ഇവരുടെ കണ്ടക്കരുത്. എന്റെ സുരേ, ഇവളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നറിയാമോ? ഇവളുടെ ആങ്ങളുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാന്നുള്ളതാ. ഏതാ തുണിക്കടയിൽ ജോലി കേൾക്കുന്നവന്, അവനല്ലേ കുറച്ചു കാലം ജയിലിൽ കിടന്നത്? ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതേ, ഗാന്ധിജി ജയിലിൽ കിടന്നതേ ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളി ക്യാമറ വെച്ചേനല്ല. അപ്പൊ ചന്ദ്രനും കിടന്നിട്ടുണ്ടല്ലോ ജയിലില്. അതാ പറഞ്ഞത്, ഒരു വീട്ടില് രണ്ട് ജയിൽ പിടികൾ വേണ്ട. അതേ, ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയിൽ അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ, ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. അതിപ്പോ ഉടനെ നടക്കുമല്ലോ, അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ. എപ്പന്ന്? എടാ, അതിന് അഡ്വാൻസ് കിട്ടിയ കാശ് കൊണ്ട് മേടിച്ചെന്ന സാധനമല്ലടാ നാറി നീ ഇന്നലെ കുടിച്ചത്. അതല്ലേ, അടുത്താരെന്താണ്? പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അത് ഈ സിനിമയിലൊക്കെ നായകനായി കഴിഞ്ഞാ പിന്നെ സുന്ദരിമാരെ ഒക്കെ ഇഷ്ടംപോലെ കിട്ടത്തില്ലയോ? ഇല്ലയോ മോളെ? അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. അച്ഛനെ പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. അതിപ്പോ തന്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ടായാലും വീടിന്റെ അതിന് മൂലക്ക് ഇരുത്താല്ല. അവൻ സ്നേഹമുള്ളവനാ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുക. ആയിക്കോട്ടെ. ആ, അതെ, നാളെ ചെലവ് എന്റെ വകയാ. എന്റെ ഈ ശശി എന്നുള്ള പേരുണ്ടല്ലോ, അത് ഗസറ്റ് ഇക്കൊടുത്ത് അങ്ങ് മാറ്റി. അത് ശരിയാ, അതിന്റെ പേപ്പറെല്ലാം അടുത്ത ആഴ്ച എനിക്ക് ഇങ്ങ് കിട്ടുവേ. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ? സോമൻ. ഇപ്പഴാണ് നീ ശരിക്കും ശശിയായത്. ചുരുക്കം പറഞ്ഞ സോമൻ ഊളയായി. ഇതിനി മാറ്റേണ്ടി വരുമോ?